ട്രൂ ഓർ ഫോൾസ് പറയണം. എൻ്റെ ഒരു പാട്ട് ഇതുവരെ കോപ്പി അടിച്ചതിന് വിവാദമായിട്ടില്ല. കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദമായിട്ടില്ല? ഇല്ല, ഇല്ലില്ല, പാട്ടുകളായിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ അതൊരു വിവാദമൊന്നും ആയിട്ടില്ല എൻ്റെ പേരിൽ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്? ഇല്ലില്ല, ഒരിക്കലുമില്ല, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. ഓക്കെ, എൻ്റെ പാട്ട് കോപ്പി അടിച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യും. എന്തിനത്? ഇല്ല, ഇല്ലില്ല, അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ സൗണ്ട് ക്ലൗഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോപ്പി അടി നടത്തുന്നത്? എനിക്കറിയില്ല. ഓക്കെ, ഇന്ന് ക്രിയേറ്റീവ് മാർക്കറ്റ് ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. സോ ടെൽ മീ, സോഷ്യൽ മീഡിയ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ ടാലന്റ്, യുവർ കമന്റ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നതും ഒരു ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ നമ്മൾ സോഷ്യൽ മീഡിയ അത് എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. അത് തന്നെ ആ ഒരു ഭയം എപ്പോഴും നല്ല ക്രിയേഷന് നല്ലതാണ്. ബിക്കോസ് നമുക്ക് എക്സ്പെരിമെന്റൽ ലെവലിലായാലും മറ്റുള്ളവരുടെ ഒരു ക്രിയേറ്റീവ് സൈഡിലേക്ക് പോവാതെ നമ്മളിൽ ഉള്ള നല്ലത് ചെയ്യാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കുകയും കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയും ചെയ്യും. കാരണം വൈകുന്നേരം നമ്മൾ വൈകിപ്പോയാൽ, എവിടെയെങ്കിലും പോയിട്ട് വൈകിപ്പോയാൽ വീട്ടിൽ അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭയം ഉണ്ടാവും, എങ്ങനെ വീട്ടിൽ ചെന്ന് കയറും, അച്ഛൻ എത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്, ഓൺലൈൻ മീഡിയേനെ നമ്മൾ കാണുന്നത്. അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൽബംസിൻ്റെ കാര്യം വരുമ്പോൾ, യു ഹാവ് ഡൺ സോ മെനി ആൽബംസ്. ആദ്യത്തെ പ്രാവശ്യം ഒരു നല്ല ആൽബം റിലീസ് ചെയ്തു, വിനീത് ശ്രീനിവാസൻ റിലീസ് ചെയ്തു, അതൊരു നല്ലൊരു ഗ്രാഫായിരുന്നു ആ ഒരു സമയത്ത്. പിന്നീട് അത് താഴെ പോയി. ആ സമയത്ത് ഇപ്പോഴും നല്ലൊരു മാർക്കറ്റാണ് ആൽബത്തിനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സിനിമയ്ക്ക് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. സിനിമ കഥയുടെ പശ്ചാത്തലത്തിലൂടെ ആയിരിക്കും പോകുന്നത്, പക്ഷേ ആൽബം എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലാണ്. നമ്മുടെ മനസ്സിലുള്ള എന്ത് ഇമോഷൻസിനെയും ആൽബത്തിലൂടെ കൺവേ ചെയ്യാം. നല്ല ആൽബങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോഴും. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ നല്ല ആൽബംസിന് മ്യൂസിക് ലേബിൾസ് ഒത്തിരി ഉണ്ട്, എന്നാൽ കേരളത്തിൽ വളരെ കുറവാണ്. കുറവാണ്, അത് ഇനിയും വരും, ഇനിയും വരും. അത് മാർക്കറ്റിന്റെ പ്രശ്നമാണ്. അത് കാരണം ഇത് ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് ഉണ്ട്. ഈ എക്സ്പെൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പുതിയ ടാലന്റഡ് ആയ ഒരുപാട് ആൾക്കാർക്ക് നല്ല കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, പക്ഷെ പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടെ മാനേജ് ചെയ്ത് അതിനൊരു റിട്ടേൺ കിട്ടുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു റിട്ടേൺ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഓൺലൈൻ മീഡിയസിലൊക്കെ എന്തൊക്കെയോ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഓഡിയോ ഈസ്റ്റ് കോസ്റ്റ് നല്ലൊരു റേറ്റിന് ആ ഓഡിയോ എടുത്തത്. അതുപോലെ എല്ലാ കമ്പനികളും അതിന് തയ്യാറാകുമ്പോൾ പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള മ്യൂസീഷ്യൻസിനും നല്ല കോൺട്രിബ്യൂഷൻ ആയിട്ട് വരാൻ പറ്റും. ഓക്കെ, ആടുപുലിയാട്ടം അല്ലാതെ ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നടക്കുന്നത് മരുഭൂമിയിലാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വി കെ പിയുടെ സിനിമയാണ്. ബിജു ഏട്ടനാണ് അതിനകത്ത് ചെയ്യുന്നത്. അത് ഒപ്പം തന്നെ ബിജുവേട്ടൻ്റെ തന്നെ വേറൊരു സിനിമ, ജോസ് തോമസ് ഡയറക്ട് ചെയ്യുന്ന, ബാബു ജനാർദ്ദനൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ, പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ബാബു ജനാർദ്ദനൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന, പിന്നെ എൻ്റെ തന്നെ ഞാൻ എഴുതുന്ന ഒത്തിരിയുണ്ടല്ലോ. ഇല്ലില്ല, ഒത്തിരി ഒന്നുമില്ല, വളരെ കുറച്ച് സിനിമ. പിന്നെ തെലുങ്കിലെ രണ്ട് സിനിമ. വേഗത്തിലല്ല ഓടുന്നതെന്ന് പറഞ്ഞിട്ട്? വേഗത്തിലല്ല, അത് പതുക്കെ പതുക്കെ പതുക്കെയാണ്. വെൽ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു സ്റ്റാർ ജാം. ഇറ്റ് വാസ് നൈസ് ഹാവിങ് യു ഹിയർ. ഓക്കെ, എന്നെ വിളിച്ചതിനും എൻ്റെ വളരെ വിനീതമായ നന്ദി. താങ്ക് യു. മഞ്ഞക്കാട്ടില് പോകണ്ടേ, മഞ്ഞക്കിളിയെ പിടിക്കണ്ടേ, മഞ്ഞക്കിളിയെ പിടിച്ചിട്ട് വപ്പം കൂടെ പറിക്കാലോ, വപ്പം കൂടെ പറിച്ചിട്ട് ഉപ്പും മുളകും തേക്കാലോ, ആ ഉപ്പും മുളകും തേച്ചിട്ട് എണ്ണയിലിട്ട് പൊരിക്കാലോ, എണ്ണയിലിട്ട് പൊരിച്ചിട്ട് കള്ളും കൂട്ടി അടിക്കാലോ, ആ കള്ളും കൂട്ടി അടിച്ചിട്ട് അമ്മേമ്പെങ്ങളെ തല്ലാലോ, അമ്മേമ്പെങ്ങളെ തല്ലിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറാലോ, പോലീസ് സ്റ്റേഷനിൽ